ആരുടെയൊക്കെയോ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങൾ ഉടനെ ദൈവം സാധിപ്പിച്ച് തരുവാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിന്റെ 22 വാക്യം, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർത്തിക്കും എന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തില് ഇടം ഇല്ലാത്ത ഒരു കൂട്ടർക്ക് ദൈവം ഇടമുണ്ടാക്കി കൊടുക്കും. ആരുടെയൊക്കെയോ ചില ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ സാധിക്കാൻ പോകും. നിനക്ക് ദൈവം ഇടമുണ്ടാക്കി തരാൻ പോകും. ഒരു രഹബോത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകും. എവിടെ പാർക്കണം, എവിടെ കൂടാരം ഉറപ്പിക്കണം എന്നൊന്നും ആശങ്ക വേണ്ട. കർത്താവ് നിനക്ക് ഉടനെ ഒരിടമുണ്ടാക്കി തരും. ജോലിക്കൊരിടമുണ്ടാക്കി തരും. ഭാവി വെളിപ്പെടുവാൻ ഒരിടമുണ്ടാക്കി തരും. നിന്റെ സന്തതി ഇരിക്കുവാൻ ഒരിരിപ്പിടം ഉണ്ടാക്കി തരും. ദൈവം ചില പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ് അല്പ ദിവസം നിന്റെ ലൈഫിൽ മിണ്ടാതിരുന്നത്. വേദപുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എസ്തേർ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു അനാഥയായി ചിറ്റപ്പന്റെ വീട്ടിൽ ഞാൻ പാർക്കുന്നത് എന്തിനാ? ഉത്തരം, എസ്തേറെ ഒന്ന് വെയിറ്റ് ചെയ്യ്, നിനക്ക് ഇടമുണ്ടാക്കാൻ പോവാ. അതെവിടാന്നറിയാമോ? രാജകൊട്ടാരത്തിലാണ്. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിനക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത, ചിന്തിക്കുവാൻ കഴിയാത്ത സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി ഇടമുണ്ടാക്കി തരാൻ പോവാ. ചിലർക്ക് ഒരു രഹബോത്ത് ദൈവം ഒരുക്കാൻ പോവാ. ഇടമുണ്ടാക്കുക മാത്രമല്ല, നീ ശൂന്യമായി പോവല്ല, ആ ദേശത്ത് നീ വർദ്ധിക്കാൻ പോവാ. നീ ആ ദേശത്തെ പിടിച്ചടക്കാൻ പോവും. സ്തോത്രം. നിന്ന മാറിയെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ഇടമുണ്ടാക്കി ദേശത്ത് വർദ്ധിപ്പിച്ച് നിനക്ക് ഒരു രഹബോത്ത് ഒരുക്കാൻ പോവാ. നിങ്ങൾ ദൈവത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എനിക്കൊരു ഇടമുണ്ടാക്കി തരണം. എന്റെ കുഞ്ഞിന്റെ ഭാവിക്കൊരു ഇടമുണ്ടാക്കി തരണം. ഞങ്ങളുടെ കുടുംബം ഉയരുവാൻ ഒരു ഇടമുണ്ടാക്കി തരണം. ഒന്നിച്ച് കണ്ണുകളെ അടച്ച്, കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരിക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ കൃപയും വ്യാപരിക്കണം. ദൈവം അവർക്ക് ഒരു ഇടമുണ്ടാക്കി കൊടുക്കണം. അവരെ ദേശത്ത് വർദ്ധിപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യഹോവ നിങ്ങൾക്ക് ഇടമുണ്ടാക്കി തരും. ഗോഡ് ബ്ലെസ്.